Hello everyone, welcome back to my channel. In this video, we will discuss C-scan disk scheduling algorithm. In this video, we will discuss disk scheduling algorithm. In this video, we will discuss disk architecture. In this video, I will refer to the description box. ഇനി ഞാൻ അതിനെക്കുറിച്ച് ഒന്നും കൂടെ പറയുന്നില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സി സ്കാൻ ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് സി സ്കാൻ ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം വെച്ചിട്ട് ഒരു എക്സാമ്പിൾ നോക്കാം ഇവിടെ ഞാൻ എക്സാമ്പിൾ ഒന്ന് വായിക്കാം എ ഡിസ്ക് കണ്ടെയ്ൻ 200 ട്രാക്സ് അപ്പോൾ ഒരു ഡിസ്കിൽ 200 ട്രാക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് 0 to 199 വരെ അതായത് ട്രാക്ക് 0 to ട്രാക്ക് 199 ഓക്കെ ദെൻ റിക്വസ്റ്റ് ക്യൂ കണ്ടെയ്ൻസ് ട്രാക്ക് നമ്പേഴ്സ് 82 170 43 140 24 16 and 190 റെസ്പെക്റ്റീവ് റിക്വസ്റ്റ് ക്യൂവിൽ ഇത്രയും റിക്വസ്റ്റ് വന്നിട്ടുണ്ട് യൂസറിൻ്റെ യൂസർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ട്രാക്ക് നമ്പേഴ്സാണ് ഈ കാണിച്ചിരിക്കുന്നത് ദെൻ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട് കറൻറ്റ് പൊസിഷൻ ഓഫ് റീഡ് റൈറ്റ് ഹെഡ് ഈക്വൽ ടു 50 ആൻഡ് മൂവിങ് ടുവേർഡ്സ് ലാർജർ ട്രാക്ക് നമ്പേഴ്സ് ഓൺ ഇറ്റ് സർവീസിങ് പാസ് അതായത് നമുക്ക് റീഡ് റൈറ്റ് ഹെഡിൻ്റെ കറൻറ്റ് പൊസിഷൻ 50 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ റീഡ് റൈറ്റ് ഹെഡ് മൂവ് ചെയ്യുന്നത് ലാർജ് ട്രാക്ക് നമ്പേഴ്സിലേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക സി സ്കാൻ ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം സ്കാൻ ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം അതുപോലെ തന്നെ ലുക്ക് ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിലൊക്കെ നമുക്ക് ഡയറക്ഷൻ ഉണ്ടായിരിക്കും ഡയറക്ഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടാണ് റീഡ് റൈറ്റ് ഹെഡ് മൂവ് ചെയ്യുന്നത് പക്ഷേ SSTFലും അതുപോലെ തന്നെ FCFS ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിലൊക്കെ നമുക്ക് ഡയറക്ഷൻ ഉണ്ടായിരിക്കില്ല ഓക്കെ ദെൻ കാൽക്കുലേറ്റ് ടോട്ടൽ നമ്പർ ഓഫ് ട്രാക്ക് മൂവ്മെൻറ്റ് ബൈ റീഡ് റൈറ്റ് ഹെഡ് യൂസിങ് സി സ്കാൻ അൽഗോരിതം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ജസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ട് ഈ തന്നിരിക്കുന്ന ട്രാക്ക് നമ്പേഴ്സിനൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ 16 to 190 വരെ യൂസർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ട്രാക്ക് നമ്പേഴ്സാണ് ദെൻ കറൻറ്റ് പൊസിഷൻ എന്താണ് 50 ആണ് അപ്പോൾ 50 എന്നാണ് റീഡ് റൈറ്റ് ഹെഡ് മൂവ് ചെയ്യുന്നത് 50യിൽ നിന്ന് എങ്ങോട്ടായിരിക്കും പോവുക മൂവിങ് ടുവേർഡ്സ് ലാർജർ ട്രാക്ക് നമ്പേഴ്സ് അപ്പോൾ റൈറ്റ് സൈഡിലോട്ടല്ലേ പോവുക അപ്പോൾ 15 to 82 82 to 140 140 to 170 then 190 then 199 അപ്പോൾ ഇവിടെ 199ലേക്കും റീച്ച് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പോയിൻ്റിൽ നിന്ന് റീഡ് റൈറ്റ് ഹെഡ് സ്റ്റാർട്ട് ചെയ്താൽ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്ത് തുടങ്ങിയാൽ ആ ഡയറക്ഷൻ ൻ്റെ എൻഡ് വരെ ആ ഡയറക്ഷൻ്റെ എൻഡ് വരെ റീഡ് റൈറ്റ് ഹെഡ് മൂവ് ചെയ്യും ഇപ്പോൾ 199ൽ റിക്വസ്റ്റ് ഇല്ലെങ്കിൽ പോലും അവിടേക്ക് റീഡ് റൈറ്റ് ഹെഡ് മൂവ് ചെയ്യും സ്കാനിലും അങ്ങനെ തന്നെയായിരുന്നു സി സ്കാനിലും അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ദെൻ 199 കഴിഞ്ഞ് പിന്നെ എങ്ങോട്ടായിരിക്കും പോവുക പിന്നെ ഡയറക്റ്റ് 0ലേക്ക് ആയിരിക്കും പോവുക അപ്പോൾ ഒരു ഡയറക്ഷനിലുള്ള എല്ലാ റിക്വസ്റ്റിനും സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് റിവേഴ്സ് ഡയറക്ഷനിലുള്ള റിക്വസ്റ്റിനെ സർവീസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് 0ലേക്ക് ആയിരിക്കും സി സ്കാനിൽ മൂവ് ചെയ്യുന്നത് പിന്നെ 0 അഗെയിൻ റിവേഴ്സ് ഡയറക്ഷനിൽ 16 24 43 ഇങ്ങനെയായിരിക്കും സർവീസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ സ്കാനിൽ എങ്ങനെയായിരുന്നു 199ൽ റീച്ച് ചെയ്താൽ ദെൻ റിവേഴ്സ് ഡയറക്ഷനിൽ 43 24 16 ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് പക്ഷേ സി സ്കാനിൽ അങ്ങനെയല്ല സി സ്കാനിൽ 199ലേക്ക് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു റിക്വസ്റ്റിനും സർവീസ് ചെയ്യില്ല ഡയറക്റ്റ് 0ലേക്ക് മൂവ് ചെയ്യും ദെൻ 0ൽ നിന്നാണ് റിവേഴ്സ് ഡയറക്ഷനിലേക്കുള്ള റിക്വസ്റ്റിനൊക്കെ സർവീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് മെയിൻ ഡിഫറൻസ് സി സ്കാനും സ്കാനും തമ്മിലുള്ളത് സി സ്കാൻ ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിന് സർക്കുലർ സ്കാൻ ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം എന്നാണ് പറയുന്നത് ഓക്കെ സി സ്കാനും സ്കാനും കൺഫ്യൂസ് ആവരുത് സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ചെറിയ ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് ഓർമ്മിച്ച് വയ്ക്കുക ഓക്കെ ഇനി എങ്ങനെയാണ് ടോട്ടൽ സീക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് ഡയറക്ഷൻ വെച്ചിട്ട് ചെയ്യാം ഡയറക്ഷൻ വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് 50ൽ നിന്ന് 199 വരെ ഒരു ഡയറക്ഷനിലേക്കാണ് പോയിരിക്കുന്നത് അല്ലേ അപ്പോൾ 50 to 199 വരെയുള്ള സീക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക അതായത് 199 - 50 പ്ലസ് ദെൻ ഡയറക്റ്റ് നെക്സ്റ്റ് റിവേഴ്സ് ഡയറക്ഷൻ 0ലേക്ക് പോയി അപ്പോൾ ഇവിടെ റിക്വസ്റ്റിനെ സർവീസ് ചെയ്തില്ലെങ്കിലും നമ്മൾ ഈ 0 കൺസിഡർ ചെയ്യണം ഓക്കെ അപ്പോൾ 199 - 0 പ്ലസ് 43 - 0 50 to 199 വരെയുള്ള ഡയറക്ഷനിൽ സീക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക ഫസ്റ്റ് ദെൻ 199 - 50 ഓക്കെ പ്ലസ് പിന്നെന്താണ് 190ൽ നിന്ന് റിവേഴ്സ് ഡയറക്ഷൻ പോയി അല്ലേ 199 - 0 വരെ പോയി ഇവിടെ റിക്വസ്റ്റിനെ സർവീസ് ചെയ്തില്ലെങ്കിലും നമ്മൾ ഇത് ആഡ് ചെയ്യണം കാരണം അത് റീഡ് റൈറ്റ് ഹെഡിൻ്റെ മൂവ്മെൻ്റ് ആണ്
അപ്പോൾ അതെന്തായാലും കൺസിഡർ ചെയ്യണം. 199 മൈനസ് 0 പ്ലസ് നെക്സ്റ്റ് എന്താ, സീറോയിൽ നിന്ന് 43 അഗൈൻ ഒരു ഡയറക്ഷൻ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 43 മൈനസ് 0 ഈക്വൽ ടു ടോട്ടൽ ഹെഡ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് 391 ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.